ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ് അപ്പോൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ അവിടുന്ന് ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു പേഴ്സിൽ നിന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചപ്പ് കറിവേപ്പില അതുപോലെ വലിയ ജീരകം അതാണ് ആ പേസ്റ്റ് പിന്നെ അതിലോട്ട് കാശ്മീർ ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂണും ചില്ലി പൗഡർ അര ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണും അതുപോലെ പെപ്പർ പൗഡർ അര ടീസ്പൂണ് വലിയ ജീരകം ഒരു ടീസ്പൂണ് പിന്നെ ഒരു ലെമണിൻ്റെ പകുതി ലെമൺ ജ്യൂസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തൈര് ഒരു 3-4 ടേബിൾ സ്പൂൺ തൈരും പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ രണ്ടോണം മിക്സ് ചെയ്യാം പിന്നെ അതിലോട്ട് കോൺഫ്ലവർ കോൺഫ്ലവർ പൗഡർ ഞാൻ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിലോട്ട് ഇതാ ഒരു 4 ടേബിൾ സ്പൂൺ മൈദയും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം ആവശ്യത്തിന് വെള്ളം കൂടിയും ചേർത്ത് വെച്ചിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ഒരു ആ ഒരു മാവ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതായത് നമ്മുടെ ചിക്കനക്ക് മാഗ്നേറ്റ് ചെയ്യാനുള്ള ആ ഒരു മാവ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മുടെ ചിക്കൻ തവിട നല്ല ഫ്രഷാക്കി കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അത് നമ്മുടെ ഈ ഒരു കൂട്ടിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കാം നമ്മൾ നല്ലോണം നമ്മൾ ചിക്കനിലൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നമ്മൾ ഒന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കുക ചിക്കനമ്മ ഇത് നമ്മൾ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയൊരു പാനിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്യേണ്ട പാനിലോട്ട് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഈ ഒരു കളർ വരാൻ കാരണം നമ്മൾ ആദ്യം പപ്പടം പൊരിച്ചൊരു ഓയിലും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതാണ് ഈ ഒരു കളർ എന്നിട്ട് നമ്മളിതാ എണ്ണ നല്ല ചൂടായി വന്നതിന് ശേഷം നമ്മളിതിലോട്ട് ഓരോ ചിക്കൻ പീസും നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൊണ്ട് കിട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ഉണ്ടാക്കി വയ്ക്കിയാൽ എന്നിട്ട് ഒരു ഭാഗം കളർ മാറിയതിന് ശേഷം നമ്മൾ അപ്പുറത്തെ ഭാഗം കൂടി മറിച്ചിട്ട് അങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക രണ്ട് ഭാഗം കൂടിയും ഫ്രൈ ചെയ്ത് എടുക്കാം ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് ഏകദേശം നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് വറ്റൽമുളക് ചപ്പ് കറിവേപ്പിലും കൂടി ഒന്ന് ഫ്രൈ ആക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക